സുലു നോക്കടി, വേണ്ടേ സുലു, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ആഷിഖാണ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന എന്റെ വലിയൊരു ഡ്രീമും അതേപോലെ തന്നെ എന്താ പറയുന്ന ഒരു 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 സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ കൂട്ടത്തില് അതായത് അനുജുണ്ട്, അതേപോലെ അതായത് വാവാച്ചിയുണ്ട്, ഉമ്മയുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കിടുക്കാച്ച ഒരു സർപ്രൈസ് ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോയി കാണുക, അതേപോലെ വീഡിയോ ഫുള്ള് കാണുക, അതേപോലെ തന്നെ മാസ് ആയിട്ട് ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാം. അപ്പൊ നമ്മുടെ കയാക്ക് കായംകുളത്ത് വന്നിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളത് പോയി എടുക്കാൻ വേണ്ടി പോവാണ്. കയാക്ക് മേടിക്കുന്ന കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു, അതേപോലെ ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ എന്താ പറയാ, നമ്മുടെ യൂട്യൂബ് റവന്യൂ ഉണ്ട്, ആ പൈസ കൊണ്ടാണ് ഞാൻ ഈ ഒരു കയാക്ക് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കയാക്ക് എവിടുന്നാണ് മേടിച്ചത്, ഇല്ല എത്ര രൂപയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയായി ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കയാക്ക് അയച്ചു തന്നിരിക്കുന്നത് ആലുവയിലുള്ള ഫിഷിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഫിഷിംഗ് പോയിന്റിനെ പറ്റി പറയാനാണെങ്കിൽ ഫിഷിംഗ് ആക്സറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഷോപ്പിൽ. നമ്മുടെ റോഡ് റീൽ എല്ലാം പല ടൈപ്പ് പല ബ്രാൻഡിലുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മുടെ കയാക്ക് നമ്മൾ വണ്ടിയിലേക്ക് എടുത്തു വെക്കാൻ പോകണം കേട്ടോ. വെയിറ്റ് എന്ന് പറയുന്നത് 23 കിലോ ആണ് നമ്മുടെ കയാക്കിൻ്റെ വെയിറ്റ് വരുന്നത്. പാക്കിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ അവർ ചെയ്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മൾ കയാക്ക് അന്വേഷിച്ചപ്പോഴത്തേക്ക് പലയിടത്തും സ്റ്റോക്ക് ഇല്ലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഫിഷിംഗ് പോയിന്റിലെ നാസിറൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത കേട്ടോ. വലിയൊരു താങ്ക്സ് ഉണ്ട്. വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഒന്ന് ചവിട്ടിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ഉള്ളിലൊരു പേടിയുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ മേടിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് ഇത്. ഏകദേശം ഒരു 7-8 മാസത്തെ പ്ലാനിങ് ആണ് ഈ മുകളിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര ഇതിന് ഒരുപാട് ഉള്ളിൽ എന്തോ ആഗ്രഹിച്ചൊരു കാര്യമാണിത്. സോ ഗൈസ്, ഇതും കൊണ്ട് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരുടെ റിയാക്ഷൻ മിക്കവാറും വഴക്കായിരിക്കാൻ ആ ചാൻസ് കൂടുതൽ. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. വീട്ടിൽ ചെന്ന് അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും വാവാച്ചി വിളിച്ചപ്പോഴേ പറയാം ഞാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം പറയട്ടെ. ഓക്കെ, സോ ഗൈസ്, നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഗംഭീരമായ പടക്കങ്ങൾ പൊട്ടുവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളെത്തി. ആ വാ വാ. വാവാച്ചി അടുത്ത് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കയറ്റി കഥ എല്ലാം കുറ്റിയൊക്കെ ഇട്ടിച്ച് വെച്ചേക്കോ. ഇതിപ്പോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതിങ്ങനെയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഈ വീട്ടിൽ പറയാതെ നമ്മൾ അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോഴും ഇതേ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഭയങ്കര ലാഗാണ് ഗൈസ്. ഡി ഡി അത് നോക്കിട്ട് പോവോ. ഷേ, അവള് മൈൻഡ് ചെയ്തില്ല ഗൈസ്. ഇതിപ്പോ ഞാൻ പോസ്റ്റ് ആകുമല്ലോ. ഗുലു നോക്കടി, വേണ്ടേ സുലു, ഏ ആ വാ. ആ സുലുവും ആ മിന്നും ഒക്കെ കണ്ട്, ഇനി നിങ്ങളെ ഉള്ളു കാണാൻ. ഇതോ ഇതെന്തോട്ട് തോന്നിയത്? നമ്മുടെ ഇവിടെ വെള്ളം കയറുമ്പോ അന്ന് നമ്മള് മറ്റേ ഇവിടെ വെള്ളം നമ്മൾ വെള്ളം ഓടിച്ചാണ് നടന്നില്ലായിരുന്നു. മറ്റേ ഫ്രിഡ്ജ് പോട്ട്, ഫ്രിഡ്ജ് പോട്ട്. ആ നീ വിചാരിച്ച് കിളിയാവില്ലേ. ഗൈസ് വാപ്പി വരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചത് ഇത് കാണുമ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുന്നതാണ് കേട്ടോ. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ പറ പേര് പറ. ഇപ്പൊ കണ്ടില്ലേ വള്ളം വന്ന്. കിളിയോ കിളിയെ മേടിച്ചത് ഇൻഷാല്ല. താഴെ പോരുത്.
വേണ്ടപ്പാ വേണ്ട. ഇതാരാടാന്ന്? അയ്യോ അയ്യോ, എന്തോന്ന് മനസ്സിലായോ? യെസ്, വള്ളം. വെള്ളം നിക്കുമ്പോ കൊച്ചാപ്പാക്കി തുഴഞ്ഞ അപ്പുറത്തോട്ട് പോവാൻ വള്ളം. അതേപ്പാ, അതിന് മേടിച്ചയാ. ഇവിടെ അടുത്ത മാസം മഴയും വെള്ളപ്പൊക്കം പൊങ്ങുന്നില്ലോ. ഞാൻ ഒരു പുതിയ സ്കൂട്ടർ മേടിക്കായിരുന്നു, അതിന് പകരം ഇതങ്ങ് മേടിച്ച്. അല്ല അല്ല, പണ്ട് തൊട്ടേ നമ്മൾ പറയുന്നല്ലേ, ഒരു ഒരു വള്ളം മേടിച്ചാലോ, വള്ളം മേടിച്ചാലോ. എന്തേ ചെയ്യും? അപ്പൊ നമ്മുടെ കയാക്കിന്റെ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ട് കയാക്ക്? നിങ്ങളുടെ അഭിപ്രായം താഴെ പറയണം. നമുക്ക് കയാക്കിനകത്ത് കയറാം. വള്ളത്തിൽ കയറാം. വള്ളത്തിൽ കയറാം. വള്ളത്തിൽ കയറാം. ഏ സുലു ഉദ്ഘാടനം ഇരുന്ന കേറി ഇരുന്ന ഇതിനകത്ത് കേറിക്കോ. നീ വേണ്ട കണ്ടോ, ഇതിനകത്തോടെ പോവില്ല, പോത്തില്ല. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നമ്മുടെ കയാക്കെല്ലാം അൺബോക്സ് ചെയ്തു. വാപ്പി അതിന് ശേഷം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് തിരിച്ച് അബുദാബിയിലേക്ക് പോയി. അപ്പം നമ്മുടെ കയാക്ക് ഇറക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ കാറിൻ്റെ മുകളിൽ കയാക്ക് ചെറിയൊരു കയറിട്ടാണ് കെട്ടിയേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കടവിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കടവ്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ അനുഷുണ്ട്, അതേപോലെ വവച്ചിയുണ്ട്, ഉമ്മിയുണ്ട്. ഇവിടെ കയാക്ക് നമുക്ക് കാറിനകത്തുനിന്ന് ഇറക്കാട്ടോ. അപ്പം നമ്മുടെ കയാക്ക് നമ്മൾ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. വാവാജിക്കാണെങ്കിലും അനുഷിനാണെങ്കിലും ഉമ്മിക്കാണെങ്കിലും നല്ല പേടിയുണ്ട് ഉള്ളിൽ. എൻ്റെ ഉള്ളിലും ചെറിയ പേടിയുണ്ട്, കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ. അതിനു മുമ്പേ നമ്മുടെ സേഫ്റ്റി ഓക്കെ ആക്കണം. അപ്പം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ മേടിച്ചേക്കുന്ന ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അത് എടുക്കാം. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ മേടിച്ച ഡെക്കാത്തലോണിലാണ് കേട്ടോ മേടിച്ചത്. അപ്പം നമ്മുടെ കയാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് ഞങ്ങളെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഇട്ടിട്ടുണ്ട്, ഇത് അടിയിൽ കൂടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ക്ലിപ്പ് ഇടുന്നു. ഇത് അടിയിൽ കൂടെ സേഫ്റ്റി ആയതുകൊണ്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഇടും. ഫസ്റ്റ് ടൈമാണ് ഞാനിതിനകത്ത് നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോകുന്നത്. ഞാനിതിനു മുമ്പേ നമ്മൾ വള്ളത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും, പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ കയാക്കിനകത്ത് തുഴയാൻ പോകുന്നത്. ഉള്ളിലൊരു ചെറിയ പേടി എവിടെയുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ കയാക്കിനകത്തേക്ക് കയറുന്നത് ചെറിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ കയറുന്നത്. പിന്നെ നമ്മുടെ അനുഷു പിടിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പം തുഴയാനൊക്കെ എളുപ്പമാണ് കേട്ടോ. നീ നല്ല രീതിയിൽ ഇതാവുന്നുണ്ട്. നമുക്കൊന്ന് റിവേഴ്സ് ഇട്ടാലോ. അയ്യോ, നമുക്കിതാ വളയ്ക്കാം. ഗൈസ്, ഞാൻ ആദ്യം കേട്ടോ കയാക്ക് വളയ്ക്കുന്ന ഇതുപോലെ. എന്താ ഇവിടെ ചൂണ്ടിട്ട് പോയോ? നമുക്ക് നല്ല സ്പീഡുണ്ട് കേട്ടോ, കൊള്ളാം. പക്ഷെ ഇരുത്തത്തിൽ മാത്രം ചെറിയൊരു പ്രശ്നമുള്ളു. വെള്ളം വീഴുന്നുണ്ട്, ചെറിയൊരു ബാലൻസിൻ്റെ കുറവുണ്ട്. കാരണം നമ്മൾ പിടിച്ചെടുത്തോട്ടൊന്നും അല്ല കേട്ടോ ഇത് വരുന്നത്. ഗൈസ്, അവിടെ നിന്നൊരു വള്ളം വരുന്നുണ്ട്. എനിക്കൊന്ന് നമ്മുടെ ഈ കടവിലേക്കായിരിക്കും. ഈ സമയത്ത് നമ്മുടെ പൂച്ചയും കൊണ്ടുണ്ടായിരുന്നെങ്കിൽ. ഓ ഗൈസ്, ചക്ക
ഗൈസ്, ഇവിടെ എല്ലാം അപ്പുറം അപ്പുറം എല്ലാം വീടുകളുണ്ട് കേട്ടോ. സോ നമ്മൾ കായലിൽ നടുക്കാണ് ഗൈസ്. ഇതിപ്പോൾ തുഴഞ്ഞിട്ട് ഇച്ചിരി ടൈറ്റായി കേട്ടോ, ഇച്ചിരി ടൈറ്റായി. കാരണം നമ്മൾ ഒഴുക്കിനെതിരെയാണ് കേട്ടോ നീന്തുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ ഇപ്പം വെള്ളം ഒഴുകുന്നത്. അത് കാരണം ഗൈസ് ഒരു നീർക്കാക്കൊക്കെ ചത്തു കിടക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിനകത്ത് ഇനി ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. Thank you.